بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് മദീന എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയുടെ നാട് ത്വയ്ബ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ മണ്ണ്, അതിലുള്ള ഷെറുകൾ, അതിലെയുള്ള മോശപ്പെട്ടവരെ മുഴുവൻ ഒഴിവാക്കുകയും കഴുകിക്കളയുകയും ചെയ്യുമെന്നാണ്. ഒരു ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ ആ തുരുമ്പ് നീക്കം ചെയ്യാൻ കൊല്ലയുടെ ആലയിൽ ചൂള വെച്ചാൽ, അതല്ലെങ്കിൽ അത് ചൂടാക്കിയാൽ അതിലെ തുരുമ്പ് എങ്ങനെയാണ് ഒഴിവായി പോവുക, അതേ പ്രകാരം മദീനയിലെ മ്ലേച്ഛതയും വൃത്തികേടുകളും ഒഴിവാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത് ദജ്ജാലിന് പ്രവേശിക്കാൻ മദീനയിലേക്ക് കഴിയില്ല. ദൂരെ നിന്ന് മസ്ജിദുൻ നബവിയെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊട്ടാരമത എന്ന് അവൻ വിളിച്ചു പറയുമെങ്കിലും മദീനയിലേക്ക് അടുക്കാൻ അവന് കഴിയില്ല. ആ സമയത്ത് മദീനയിൽ നിന്ന് ഓരോരുത്തരും ആളുകൾ ഇറങ്ങിപ്പോകുമെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഭാര്യയെയും ഉമ്മയെയും പെൺമക്കളെയും സഹോദരിമാരെയും ഒക്കെ കയറ് കെട്ടി ബന്ധിച്ചു വെക്കുമെന്നാണ് അവരെ ഇറങ്ങിപ്പോകാതിരിക്കാൻ. എന്നാൽ മദീനയിലുള്ള മ്ലേച്ഛത നിറഞ്ഞ മോശപ്പെട്ട മനസ്സുള്ളവരെ മുഴുവൻ പുറത്തേക്കെറിയുമെന്നത് ലോകാവസാനത്തിന് മുമ്പ് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യതി അലന്നാസി സമാനു യദുഉ റജുൽ ഇബ്നു അമ്മിഹി വ ഖരീബിഹി ഹലുമ്മ ഇല റഖാ വൽ മദീനതു ഖൈറുൽ ലഹു. ഒരു കാലഘട്ടം വരും, സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ വിളിച്ചൊരു മനുഷ്യൻ നമുക്ക് നല്ല സ്ഥലം അന്വേഷിച്ചു പോകാമെന്ന് പറയും. മദീനയാണ് അവർ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. ലൗകാൻ, അതാ അവർ അതാണ് നല്ലതെങ്കിൽ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോകുമെന്നുള്ളതാണ്. വലദി നഫ്സി ബിയദിഹി കൽകീറി തഖ്റുജുൽ ഖബീത് ലാ തഖൂമു സാഹത്താ തുംഫിൽ മദീന ശിറാറാ കമാ യുംഫിൽ ഖീറു ഖബീത് അൽഹദീദ്. ഇരുമ്പിലുള്ള തുരുമ്പ് അത് ചൂടുവെക്കുമ്പോൾ എങ്ങനെയാണോ ഒഴിവാക്കപ്പെടുന്നത്, കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയി അതിനെ ശുദ്ധീകരിച്ചാൽ എപ്രകാരം വൃത്തിയാകുമോ, അതേപ്രകാരം മദീന മദീനയിലുള്ളവരെ മുഴുവനും ഒഴിവാക്കുമെന്നും വൃത്തിയാക്കുമെന്നും പുറത്തേക്കെടുക്കുമെന്നും കഴുകിക്കളയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് തൻ്റെ താമസം മാറുമ്പോൾ അനുയായിയോട് ചോദിക്കുന്നുണ്ട്, മദീന തള്ളിക്കളഞ്ഞ, മദീന ഒഴിവാക്കിയ, മദീന വൃത്തികേട് തള്ളിയ, അല്ലെ വൃത്തികേട് എന്ന നിലക്കൊഴിവാക്കിയവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുമോ എന്ന് ഭയപ്പാടോടുകൂടി. പല സ്വഹാബിമാരും മദീനയിൽ താമസിച്ച ശേഷം ദഅവത്തിന്റെ ലക്ഷ്യത്തിൽ, പ്രബോധനത്തിന്റെ ലക്ഷ്യത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസമാക്കിയിട്ടുണ്ട്. അങ്ങനെ പോയവരെയല്ല, മറിച്ച് മദീനയിൽ താമസമാക്കി പിന്നീട് ആ മദീന വിടുക എന്ന് പറയുന്നത് അത് മദീന തള്ളും, നല്ലവരായ മനുഷ്യരെ മദീനക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, യത്റുഖൂന മദീന അലാ ഖൈരി മാ കാനത്ത്, നല്ല അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തന്നെ, ലാ യഖ്ഷാ ഇല്ലൽ അവാഫി, വന്യമൃഗങ്ങളല്ലാതെ അത് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ മൃഗങ്ങളല്ലാതെ കന്നുകാലികളല്ലാതെ സഞ്ചരിക്കാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ മദീനയെ ഒഴിവാക്കും, താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെ, അതിൽ അവിടെ നിൽക്കാനും താമസിക്കാനും സാധ്യമാകുന്ന ഒരു സമയത്ത് തന്നെ മദീനയെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ്. ഇതിന്റെ വിശദീകരണം ഇങ്ങനെയാണ് കൊടുത്തത്, അന്നനാസ യത്റുഖൂന മദീന, മദീനയെ ജനങ്ങൾ ഉപേക്ഷിക്കും, വയഖ്റുജൂന മിൻഹമാ ഇംകാനിൽ ഐശി ഫീഹ, ഓ അവിടെ താമസിക്കുവാൻ കഴിയുന്നതോടൊപ്പം തന്നെ അവരതിൽ നിന്ന് പുറത്തേക്ക് പോരുകയും ചെയ്യും. നല്ല ജീവിതവും നല്ല ഭക്ഷണവും നല്ല ഫലങ്ങളും അവിടെ നിന്ന് അവർക്ക് ലഭിക്കും. പക്ഷേ ഫിത്നയും ശിദ്ദത്തും പരീക്ഷണവും കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ അവരതിനെ ഒഴിവാക്കി മറ്റു സ്ഥലങ്ങൾ തേടി മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവിടെയുള്ള വീടുകളും അവിടുത്തെ വഴികളും അവിടുത്തെ പള്ളികളും ഒക്കെ ആരുമില്ലാത്തവരായി, ജനങ്ങളില്ലാത്തവരായി മാറുകയും ചെയ്യുമെന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകത്തെ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മദീന, അതിലെ മ്ലേച്ഛതകൾ പുറന്തള്ളപ്പെടുന്ന, മദീന പുറത്തേക്കെറിയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അങ്ങനെ സംഭവിക്കും ലോകാവസാനത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.